Assalamu alaikum. Welcome to Joanne's Easy Home Recipe. Appa innu njan undakkan povunnathu oru dynamite prawns ennu paranja oru recipe aanu. Dynamite prawns ennu paranjal ellarkku ariyundavum nalla crispy aanu kaikkanayittu nalla taste aanu. Appa oru starter aayittaanu idu kodukka. Appa njan adinu vendi 20 pieces prawns ivide നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് ഭാഗവും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോൺസിലേക്ക് നമുക്ക് ഗാർലിക് പൗഡർ ചേർക്കാം. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി നിങ്ങളുടെ കയ്യിൽ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്തോളൂ, അല്ലെങ്കിൽ ചില്ലി പൗഡർ തന്നെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് സോയാ സോസും ഒരു എഗ്ഗും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി മറ്റൊരു ബൗളിൽ നമ്മളിത് ഡിപ്പ് ചെയ്ത് പൊരിക്കാൻ വേണ്ട ഒരു മിക്സാണ് തയ്യാറാക്കുന്നത്. ഇതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത്ര തന്നെ അളവിൽ, 1/2 കപ്പ് തന്നെ അളവിൽ കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗാർലിക് പൗഡർ, ഉപ്പ്, ഗരം മസാല, മുളക് പൊടി എന്നിവ ചേർക്കണം. പെപ്പർ പൗഡറും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് വേണം, കുറച്ച് ചെറുതായിട്ടൊരു എരിവ് വേണം, അങ്ങനെയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ പൊരിച്ച് വരുമ്പോൾ ഇതിന് ഉപ്പ് കറക്റ്റായിട്ട് ഇതിൻ്റെ കറക്റ്റ് അളവിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കറക്റ്റാണോ നോക്കുക, എരിവ് നോക്കുക, ബാക്കിയൊക്കെ ഓക്കെ ആണ് കേട്ടോ. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്രോൺസ് നമുക്ക് ഓരോന്നായിട്ട് ഈ പൗഡർ മിക്സിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കോട്ട് ചെയ്തെടുത്ത എല്ലാ പ്രോൺസും നമുക്ക് നല്ല ചൂടുള്ള ഓയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം നല്ല കറക്റ്റ് പാകത്തിന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു ചിക്കൻ ബ്രോസ്റ്റിൻ്റെ ഒരു ലുക്കാണ് വരിക. അപ്പോൾ നമുക്കിതെല്ലാം എടുത്ത് മാറ്റാം, പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിന് കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ഞാനൊരു ഡിപ്പ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഡിപ്പ് ഞാൻ ത്രെഡ് ചിക്കൻ റെസിപ്പിയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ആ സെയിം ഡിപ്പ് തന്നെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി റെഡ് ചില്ലി ഫ്ലേക്സ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ, വളരെ കുറച്ച് ഓയിൽ മതി. അപ്പോൾ ഇത്രയും ഓയിൽ മതി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ അത്ര മതി. അപ്പോൾ അതിലേക്ക് ഇനി
ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. അത്രയും അളവിൽ തന്നെയാണ് മയണൈസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ ഡിപ്പ് റെഡി ആയിട്ടുണ്ടാവും. വളരെ ഈസി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റ് ഉള്ളതും ആയിട്ടുള്ള ഒരു ഡിപ്പാണിത്. അപ്പം വേറെ എന്തെങ്കിലും ക്രിസ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഡിപ്പ് യൂസ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ് ഈ ഡിപ്പിന്. ചില്ലി ഫ്ലേക്സും അതൊക്കെ കൂട്ടുന്നതിനെ കൊണ്ടായിരിക്കും നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പിയും. അപ്പോൾ നമുക്ക് ഈ ഡിപ്പ് ഡൈനാമൈറ്റ് പ്രോൺസിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് നന്നാക്കി ഒഴിച്ചു കൊടുക്കാൻ വിചാരിച്ചാൽ മൊത്തത്തിൽ കൊളായി പോയി. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മിക്സ് ചെയ്യുക. ഈ ഇതാ ഇങ്ങനെ ഈ സോസിൽ ഈ ഒരു ഡിപ്പിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു സോസ് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരിക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജുവാൻസ് ഈസി ഹോം റെസിപ്പിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.